ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ മന്തി വെക്കാനായിട്ട് 1 കിലോ ബ്രൗൺ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് അല്ല, ബ്രൗൺ റൈസ്. റൈസ് നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ജീരകം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ ഉറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പട്ട, ഗ്രാമ്പു, കുരുമുളക്. അതുപോലെ തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ കുറച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാഗി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാത്രമൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, നല്ല ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. ഇലക്കായി ഉണ്ടെങ്കിൽ എടുക്കട്ടെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. എന്നിട്ടിത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിലരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ആയാലും പെട്ടെന്ന് തന്നെ എണ്ണയിലൊക്കെ അലിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച കോളിഫ്ലവർ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാതെയും ഇതിലേക്ക് ആഡ് ചെയ്യട്ടോ. ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത്. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, മസാലയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഞാനിവിടെ 1 kg അതായത് 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ അളവിനനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അറേബ്യൻ മന്തി മസാല കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യാം. ഈ കളർ നിങ്ങൾക്ക് റൈസൊക്കെ കുക്കായി വന്നതിന് ശേഷം ചേർത്താലും മതി, പക്ഷെ ഞാനിവിടെ അതിന് മുമ്പ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് എഗ്ലെസ് മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിന് പാലും കുറച്ച് ഉപ്പും, അതുപോലെ തന്നെ അതിലേക്ക് ലേശം വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ലെസ് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് നമ്മുടെ മന്തി ഒന്ന് പുകയിടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ഫ്ലേവറിലുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. ചിക്കൻ ഇല്ലെങ്കിലും ഇതിൽ ചിക്കൻ സ്റ്റോക്ക് കിട്ടുന്നത് കൊണ്ട് ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ മന്തി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.